പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? എന്തിനാണ് നിരാശപ്പെടുന്നത്? മനോധൈര്യത്തോടെ ഇരിക്കൂ, ദൈവം കൂടെയുണ്ട്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, യേശുവോടൊത്ത് നടക്കുന്നുണ്ടോ? ദിവസവും യേശുവിന്റെ കൈപിടിച്ച് നടക്കണം. അതിനതിരാവിലെ എഴുന്നേറ്റ് യേശുവിനെ അന്വേഷിക്കണം. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, യേശുവിനെ അന്വേഷിക്കണം. അതിനുശേഷമാണ് ഇതുപോലെ വോക്ക് വിത്ത് ജീസസ് കാണേണ്ടത്. വെറും 3 മിനിറ്റ് പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് ആദ്യം 1 മണിക്കൂർ ദൈവത്തിന് കൊടുക്കൂ. അത് ശീലമാക്കൂ, ദൈവം കൃപ നൽകും. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ 130-ാം സങ്കീർത്തനം 7-ാം വാക്യം, ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. ഇസ്രായേൽ, അതായത് ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥം. യാക്കോബ് എന്ന മനുഷ്യനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി ഒരു രാജ്യത്തെ സൃഷ്ടിച്ചു. അയാൾ തന്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഇസ്രായേല്യർ, ആത്മീക ഇസ്രായേല്യർ, നിങ്ങൾക്ക് യഹോവ നല്ലവനായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ചിലർ അവരുടെ ശക്തിയെ വിശ്വസിക്കുന്നു, ചിലർ ബന്ധുക്കളെയും പിന്നെ സുഹൃത്തുക്കളെയും. എനിക്കറിയാവുന്ന ഒരു മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹം നോക്കിക്കൊള്ളും എന്ന് മനുഷ്യരെ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? യഹോവയാണ് എന്റെ വിശ്വാസം. എത്ര പേരുണ്ടായാലും ഞാൻ യഹോവയെയാണ് വിശ്വസിക്കുന്നത്. യഹോവയെ വിശ്വസിച്ചാൽ യഹോവ നിങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കില്ല. കാരണം വചനം പറയുന്നു, യഹോവ ദീർഘക്ഷമയും വിടുവിക്കുന്നവനുമാണെന്ന്. വിടുവിക്കുക എന്നാൽ എന്താണർത്ഥം? രക്ഷ, വിമോചനം, സൗഖ്യം, അനുഗ്രഹം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ വിമോചനവും സൗഖ്യവും അനുഗ്രഹവും വേണമോ അവയെല്ലാം ദൈവത്തിങ്കൽ ധാരാളമായിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയൂ. ദൈവത്തോട് പറയൂ, ദൈവമേ, അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റാരെയും വിശ്വസിക്കുന്നില്ല, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഞാൻ അങ്ങയിൽ മാത്രം പ്രത്യാശിക്കുന്നു ദൈവമേ. മനുഷ്യനെ വിശ്വസിച്ച് കബളിപ്പിക്കപ്പെട്ടു അല്ലേ? മകനെ വിശ്വസിച്ചു, മകളെ വിശ്വസിച്ചു, അച്ഛനമ്മമാരെ വിശ്വസിച്ചു, സുഹൃത്തുക്കളെ വിശ്വസിച്ചു, എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? മനുഷ്യന്മാർ പരിതസ്ഥിതി അനുസരിച്ച് മാറുന്നതാണ്. അവരെ കൊണ്ട് സാധിക്കാതെ പോകും. പക്ഷേ ദൈവം അങ്ങനെ പറയില്ല, എനിക്ക് സാധിക്കുമെന്ന് പറയും. ദൈവത്തെ പൂർണമായി വിശ്വസിക്കൂ, അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പറയൂ. അപ്പോൾ ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണും. മനുഷ്യരെ വിശ്വസിച്ച് പ്രശ്നത്തിലകപ്പെട്ടു അല്ലേ? നിങ്ങൾ പാപത്തെ ഏറ്റുപറയൂ, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു. അങ്ങയെ വിശ്വസിക്കാതെ ഞാൻ മനുഷ്യരെ വിശ്വസിച്ചു, അത് ക്ഷമിക്കണമേ. ഇപ്പോൾ അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പറഞ്ഞു നോക്കൂ. അനവധി അനുഗ്രഹങ്ങളും നന്മയും ഇന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് സൗഖ്യവും അനുഗ്രഹവും വിമോചനവും ഇന്ന് തന്നെ ഉണ്ടാകട്ടെ. അങ്ങാണ് അവരുടെ പ്രത്യാശ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.